ഞാൻ എൻ്റെ കണ്ണുകളടച്ച് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ ഹാളിലേക്ക് ഒരാൾ കയറി വന്നാൽ എങ്ങനെയുള്ള വ്യക്തിയാണ് ആ വന്നതെന്ന് ഞാൻ പറയും. നിങ്ങളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോർ നന്നായി പ്രവർത്തിക്കും എന്നെ വിശ്വസിക്കും. മനുഷ്യ ശരീരത്തെക്കുറിച്ച് ഉള്ളിൽ നിന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളിത് സ്വയം നിരീക്ഷിക്കുക. വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നും ഒഴിഞ്ഞ വയറായിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നും നോക്കുക. നിങ്ങളുടെ ശരീരവും തലച്ചോറും ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ വയറൊഴിഞ്ഞിരിക്കുമ്പോഴാണ്. നിങ്ങളുടെ ദഹന സംവിധാനം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഒരു നിശ്ചിത അളവിലുള്ള ഊർജം എപ്പോഴും അതിനായി പോകും. അതുകൊണ്ട് നിങ്ങളുടെ തലച്ചോറും ശരീരവും ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയില്ല. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തെയും ദഹന പ്രക്രിയയെയും അത്തരത്തിൽ നിലനിർത്തണം. അതായത് എന്തു തന്നെ നിങ്ങൾ കഴിച്ചാലും 1.5 to 2.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വയർ ശൂന്യമായി മാറണം. യോഗയിൽ ഇതെപ്പോഴും നിർബന്ധമാണ്. 1.5-2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വയറൊഴിഞ്ഞിരിക്കണം. വയറൊഴിഞ്ഞിരിക്കുക എന്നാൽ അപ്പോൾ വിശപ്പുണ്ടാവണം എന്നില്ല. ഊർജം കുറയുമ്പോഴാണ് നിങ്ങൾക്ക് വിശപ്പുണ്ടാവുന്നത്, അല്ലാത്ത പക്ഷം വയറൊഴിഞ്ഞിരിക്കണം. ഈ മൂലയിൽ ഒരു കൽമണ്ഡപമുണ്ട്, അഥവാ പവിലിയൻ. അവിടെ ഒരു ഓഫീസ് മാതൃക ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഉയരം കുറഞ്ഞ കസേരകൾ, ഉയരം കുറഞ്ഞ മേശകൾ. നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ തലച്ചോർ നന്നായി പ്രവർത്തിക്കും, സത്യമായിട്ടും. എനിക്ക് സാധിക്കില്ല കാലുകൾ മടക്കി വെക്കാതെ എന്തെങ്കിലും സംസാരിക്കാനോ ചിന്തിക്കാനോ ഒന്നും. കുറഞ്ഞത് ഒരു കാലെങ്കിലും മടക്കി വെക്കണം, അല്ലാത്ത പക്ഷം വ്യത്യാസം എനിക്കറിയാം എങ്ങനെ എൻ്റെ തലച്ചോർ പ്രവർത്തിക്കുമെന്ന്. അത് പ്രവർത്തിക്കുമ്പോഴും അല്ലാത്തപ്പോഴുമുള്ള വ്യത്യാസം നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾക്കെന്തോ പ്രശ്നമുണ്ട്. കാലു മടക്കി വെച്ചുകൊണ്ട് അല്പം നേരം ഇരിക്കുക. നട്ടെല്ലാം നേരെയായിരിക്കണം. പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള നിങ്ങളുടെ ശേഷി ഞാൻ പറയട്ടെ. ഞാൻ എൻ്റെ കണ്ണുകളടച്ച് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ ഹാളിലേക്ക് ഒരാൾ കയറി വന്നാൽ എങ്ങനെയുള്ള വ്യക്തിയാണ് ആ വന്നതെന്ന് ഞാൻ പറയും. ഓ സദ്ഗുരു, അങ്ങ് വലിയ യോഗിയാണ്, അതല്ല കാര്യം. നിങ്ങളുടെ വീട്ടിലെ പട്ടിക്ക് പോലും അതറിയാം അല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ പട്ടി സോഫയുടെ അടിയിൽ കിടക്കുകയാണ്, വാതിലിൽ ആരോ വന്നു, അതാരാണെന്ന് അവനറിയാം. ശരിയല്ലേ? ഒരു പട്ടിക്കറിയാവുന്നത് നിങ്ങൾക്കറിയാൻ പറ്റില്ലേ? നിങ്ങളോട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അടിസ്ഥാനപരമായി പരിണാമ പ്രക്രിയ മുഴുവൻ അമീബയിൽ നിന്ന് ഒരു മനുഷ്യൻ വരെ നോക്കുകയാണെങ്കിൽ ന്യൂറോളജിക്കൽ ഘടനയുടെ സങ്കീർണത കൂടുന്നു എന്നതാണ് അല്ലേ? ശരിയല്ലേ? ഒരു മനുഷ്യനെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും സങ്കീർണമായ ന്യൂറോളജിക്കൽ ഘടനയാണുള്ളത്. ഒരു പട്ടിക്കതിന് കഴിയുമെങ്കിൽ നിങ്ങൾക്കും അതിന് കഴിയണം. നിങ്ങളെപ്പോഴും ചിന്തകളുടെ ഒരു ലോകത്തായതുകൊണ്ട് മാത്രമാണത് സംഭവിക്കാത്തത്. കാരണം മിക്ക ആളുകളിലും ആവശ്യമായ ശ്രദ്ധ ഇല്ലാതായി. കാരണം നിറങ്ങളുടെ ഒരു വിസ്ഫോടനം തന്നെ അവർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ശേഷി അവർക്ക് നഷ്ടമായി. ഒരു കാര്യം ഈ ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരണം. യോഗയുടെ എല്ലാ മാനങ്ങളും നിങ്ങളുടെ ശ്രദ്ധ ഉയർത്താൻ വേണ്ടിയുള്ളതാണ്. അതെങ്ങനെയാണ് എന്നാൽ ഇവിടെ എന്തു തന്നെ ഉണ്ടെങ്കിലും നിങ്ങളത് കാണാതെ പോകരുത്. എല്ലാം നിങ്ങളുടെ അനുഭവത്തിലുണ്ടായിരിക്കണം. അപ്പോൾ മാത്രമാണ് ഒരു സമ്പൂർണ്ണ മനുഷ്യനെന്ന് നിങ്ങൾക്ക് സ്വയം വിളിക്കാനാവൂ. നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മയെ ഒരു യോഗ്യതയായി ഒരിക്കലും കാണരുത്. നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ നൽകുന്നുവോ അത്രത്തോളം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭ്യമാവുകയുള്ളൂ. അതിനാൽ ശ്വാസം വിസ്മയകരമായ ഒരു ഉപകരണമാണ് ശ്രദ്ധ പരിശീലിക്കുന്നതിന് വേണ്ടി. ശ്രദ്ധ എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയല്ലാതെ വെറുതെ ശ്രദ്ധാലുവാകുക. നിങ്ങൾ ഒരു കലാകാരനാണെങ്കിലും ശാസ്ത്രജ്ഞനാണെങ്കിലും ആത്മീയ പരിശീലകനാണെങ്കിലും ബിസിനസ്സുകാരനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ജീവിക്കുകയാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിനും സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ആവശ്യത്തിന് ശ്രദ്ധ അതിനായി നൽകിയാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ.
മനുഷ്യന്റെ ശ്രദ്ധയ്ക്ക് ഈ പ്രപഞ്ചത്തിലെ ഏത് വാതിലുകളും തുറക്കാൻ കഴിയും. എന്നാൽ ഒരു ഉദ്ദേശവുമില്ലാതെയും നിങ്ങൾക്ക് ശ്രദ്ധാലുവാകാം. ഫലങ്ങളെക്കുറിച്ചൊന്നും കണക്ക് കൂട്ടാതെ വെറുതെ ശ്രദ്ധാലുവാകാം. ജീവനെ ശ്രദ്ധയുടെ ഒരു പ്രക്രിയയാക്കി മാറ്റാം. മനസ്സുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ശരീരവും ഉപയോഗിച്ചും ശ്രദ്ധിക്കാം. നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ, നിങ്ങളൊരു കടുവയെ ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ പുലിയെ, അല്ലെങ്കിൽ ചീറ്റപ്പുലിയെ, അവ വേട്ടയാടാൻ പതുങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവൻ മനസ്സുകൊണ്ട് മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, അവൻ്റെ മുഴുവൻ ശരീരവും ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ ഏകാഗ്രമാണ്, അവൻ്റെ ഊർജങ്ങൾ ഏകാഗ്രമാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തെയും ഊർജങ്ങളെയും മനസ്സിൻ്റെ ശ്രദ്ധയോട് ചേർത്താൽ പെട്ടെന്ന് ഈ ശ്രദ്ധ വളരെയധികം ശക്തമായ ഒന്നായി മാറുന്നു. അത് പല വിധത്തിലുള്ള ജീവൻ്റെ മാനങ്ങളെ നിങ്ങൾക്ക് തുറന്നു നൽകുന്നു. നിങ്ങളുടെ ശ്രദ്ധയുടെ ശക്തി എത്രത്തോളം സൃഷ്ടിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രമേ ജീവിതം നിങ്ങൾക്ക് തുറക്കപ്പെടൂ. മനുഷ്യൻ്റെ ശ്രദ്ധ വളരെ മഹത്തായ ഒരു ശക്തിയാണ്. നിങ്ങളത് പഠിക്കണം. ആവശ്യമായ പരിശീലനങ്ങൾ കൊണ്ട് നിങ്ങളുടെ പ്രയോജനത്തിനായും മറ്റുള്ള എല്ലാവരുടെയും പ്രയോജനത്തിനായും ഈ ശക്തിയെ ഉപയോഗപ്പെടുത്താൻ. നിങ്ങളെല്ലാവരും ഈ മനോഹരമായ പാത്രത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. പ്ലീസ് പേ അറ്റൻഷൻ. പ്ലീസ് ജസ്റ്റ് ഡു ദിസ് റൈറ്റ് നൗ. യു ഷുഡ് ടേക്ക് യുവർ അറ്റൻഷൻ ഓഫ് ദിസ് വെസൽ. ഈ പാത്രത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റരുത്. ശ്രദ്ധിക്കൂ, ഇത് വളരെ മനോഹരമായ പാത്രമാണ്. പ്ലീസ്. അപ്പോൾ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നോക്കൂ, നിങ്ങൾക്ക് ഈ പാത്രത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഈ പാത്രവുമായി പ്രണയത്തിലായി എന്ന് കരുതുക. ഇപ്പോൾ ഞാൻ ഈ പാത്രം ഒളിപ്പിച്ചു വെച്ചാലും നിങ്ങൾക്കത് കാണണം. പാത്രം എവിടെ പോയാലും നിങ്ങളുടെ മനസ്സിൽ പാത്രം മാത്രമാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഇങ്ങനെയാണ്, കാരണം നിങ്ങളുടെ വികാരങ്ങൾ ഇതിനൊപ്പമാണ്. പാത്രവുമായി നിങ്ങൾ പ്രണയത്തിലായി. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് എപ്പോഴും അതിനൊപ്പമാണ്. അപ്പോൾ ഭക്തി എന്നാൽ ഇതാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ശക്തമായ മാർഗമാണിത്. അനായാസവും ആനന്ദകരവുമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള മാർഗം. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് തലവേദന ഉണ്ടാവും. പക്ഷേ അതിനോട് പ്രണയത്തിലായാൽ എന്തുതന്നെയായാലും നിങ്ങളുടെ 100% ശ്രദ്ധയും അവിടെ തന്നെയാണ്. തലവേദനയല്ല, പരമാനന്ദത്തിലായിരിക്കും നിങ്ങൾ. ആളുകൾ യുക്തി എന്ന് വിളിക്കുന്നതിനേക്കാൾ ബുദ്ധിപരമായി നിങ്ങളുടെ മനസ്സിനെ ഉപയോഗിക്കാനുള്ള മികച്ച മാർഗമാണിത്. ഒരു ഭക്തന് ജീവിതത്തെപ്പറ്റി തികച്ചും വ്യത്യസ്തമായ വീക്ഷണമാണുള്ളത്. ധിഷണയുടെ മറ്റൊരു തലമാണത്. മറ്റുള്ളവർക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു, അനായാസമായി, ആനന്ദകരമായി. കാരണം വൈകാരികമായി അയാൾ മുഴുകിയിരിക്കുകയാണ്. അയാളുടെ ശ്രദ്ധ സമ്പൂർണമാണ്. നിങ്ങൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും നിങ്ങളുടെ ശ്രദ്ധ പരിപൂർണമാണെങ്കിൽ ജീവൻ്റെ ആ തലം തുറക്കുക തന്നെ ചെയ്യും. അതിന് തുറക്കുകയല്ലാതെ വേറെ വഴിയില്ല.